നമ്മള് എത്ര നന്നായിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും അത് ആൾക്കാർ അറിയണല്ലോ, എന്നാലേ അവര് വന്ന് കാണേ. വിനി 10-65 സിനിമ ചെയ്ത ആളാണ്, ഞാനൊക്കെ ഒരു തുടക്കക്കാരിയാണ്. അപ്പൊ നമ്മള് പെർഫോമൻസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ, നമ്മൾ എന്താണ് മാറ്റേണ്ടത് അല്ലെങ്കിൽ നന്നാവുന്നുണ്ടോ, ഇതൊക്കെ അറിയണമെങ്കിൽ ആൾക്കാർ സിനിമ കാണണം. അപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് വേണ്ട വിധത്തിൽ മാർക്കറ്റ് ചെയ്തില്ലെങ്കിൽ ആൾക്കാർ ഇത് അറിയില്ല. അപ്പൊ എല്ലാവരും വിളിച്ചിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വിളിച്ച് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നല്ല സിനിമയാണല്ലോ എന്താ പ്രൊമോഷൻ ഇല്ലാത്തത്, നല്ല സിനിമയാണല്ലോ എന്താ പ്രൊമോഷൻ ഇല്ലാത്തതെന്നാണ്. അപ്പം എന്റെ ഹസ്ബൻഡ് അമ്മയൊക്കെ ഷൊർണൂരുള്ള ആളാണ്. അപ്പം എസ്പെഷ്യലി ഈ വയലൻസ് അങ്ങനത്തെ സിനിമകളൊക്കെ കാരണം തിയേറ്ററിൽ പോവാൻ മടിച്ചു നിൽക്കുന്ന ഒരാളാണ്. അപ്പം എന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഫാമിലി മൂവി ആയിട്ട് ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ടായിട്ട് എന്താ പോസ്റ്റേഴ്സ് ഒന്നും ഇല്ലാത്തത്, ഒന്നും കാണുന്നില്ലല്ലോ, എവിടെയുള്ളതെന്നൊക്കെ നോക്കുന്നത് ബുക്ക് മൈ ഷോയിൽ എടുത്ത് സ്ഥലം നോക്കിയൊക്കെയാണ് എവിടെയാണ് സിനിമ ഉള്ളത് എന്നൊക്കെ അറിയുന്നത്. അതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര വേദനാജനകമാണ്. കാരണം നമ്മൾ നല്ല കോണ്ടന്റ് ആണ് മലയാള സിനിമയ്ക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ ഇത്രയും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് നമുക്കിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ, നിങ്ങൾ എല്ലാവരും സിനിമ കണ്ടതാണെന്ന് വിചാരിക്കുന്നു, നിങ്ങളെല്ലാവരും തന്ന ഒരു ഫീഡ്ബാക്കും അങ്ങനെയായിരുന്നു, നമുക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു. ഞാൻ 2-3 തവണ സിനിമ കണ്ടു, 2-3 തവണയും പ്രേക്ഷകർ എല്ലാവരും ഓരോ കൗണ്ടേഴ്സിനും, അത് എസ്പെഷ്യലി രോഹിത്തിനെ പറയണം, കാരണം ഞങ്ങൾ സിനിമ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇത്രയും നന്നായിട്ട് ഇത് വർക്ക് ആവുമെന്ന് സത്യം പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ രോഹിത് അത് കൃത്യമായിട്ട് എന്താണ് ഓഡിയൻസിന് വേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അങ്ങനെ തന്നെ അത് ചെയ്തിട്ടുണ്ട്. അപ്പോ കൃത്യമായി ചിരികൾ വീഴുന്ന സ്ഥലത്ത് ഞാൻ 2-3 തവണയും കണ്ടപ്പോഴും അത് ഉണ്ടാകുന്നുണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇത് ആളുകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്കും ഇനി ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ വളരാൻ പറ്റുള്ളൂ. അതുപോലെ ഇങ്ങനെ ഒരു സിനിമ OTTയിൽ വന്നു കഴിഞ്ഞിട്ട്, എനിക്ക് മുന്നേ ഉള്ള ഒരു സിനിമയിൽ ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. OTTയിൽ വന്നു കഴിയുമ്പോൾ ഞാനിങ്ങനെ ട്രെയിൻ പോലെയാണ് സ്റ്റേറ്റസ് ഇട്ടുകൊണ്ടിരുന്നത്, എല്ലാവരും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര വിഷമമാണ്, കാരണം ബിക്കോസ് ഒരു OTT പ്ലാറ്റ്ഫോം ഡൗൺലോഡ് ചെയ്ത് അത് പേ ചെയ്ത് കാണാത്ത എത്രയോ ആൾക്കാരുണ്ട് കേരളത്തിൽ, അവരെ മാത്രം OTTനെ ഡിപ്പെൻഡ് ചെയ്യാത്ത എത്രയോ ആൾക്കാരുണ്ട്. എല്ലാവർക്കും വേണ്ടിയാ സിനിമ ചെയ്യുന്നത്, എല്ലാവരും കാണണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ ഇത് വളരെ വിഷമകരമാണ്, ഇങ്ങനെ ഒരു സിനിമയെ കൈവിട്ട് കളയുന്നത് വളരെ വിഷമമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി മൗത്ത് പബ്ലിസിറ്റിയിൽ കുറെ ആൾക്കാർ സിനിമ കാണാൻ പോകുന്നുണ്ട്. ഇന്ന് നോക്കുമ്പോ നമുക്ക് കൊച്ചിയിലൊക്കെയുള്ള കുറെ തിയേറ്റേഴ്സില് ധാരാളം ആൾക്കാർ വന്ന് ബുക്ക് ചെയ്തത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ മെട്രോ സിറ്റീസ് മാത്രല്ല, എല്ലാ സ്ഥലത്തും ആൾക്കാർ ഇങ്ങനെ ഒരു സിനിമ ഉണ്ട് എന്ന് അറിയണം. ഇന്ന് ട്രെയിലറൊക്കെ വളരെ ഹിറ്റ് ആയിട്ടുള്ള ട്രെയിലറാണ്, ഇന്ന ഡേ തന്നെ അത്രയും 1 മില്യൺ ഒക്കെ ആൾക്കാർ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇത് എവിടെ വരുന്നു, എന്ന് വരുന്നു, ഏത് തിയേറ്ററിലാണ്, ഇതൊക്കെ അറിയിക്കണേ ഡെഫിനറ്റ്ലി പോസ്റ്റേഴ്സാണ്. അപ്പോ അതൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾക്കും സത്യത്തില് ഒരു ഐഡിയ ഇല്ല. അപ്പോ ഇത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, ഇനി ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഉണ്ടാവരുത്. ഒരിക്കലും ഞാൻ ഒരു കുഞ്ഞു സിനിമ എന്ന് പറയുന്നില്ല, ബിക്കോസ് എല്ലാ സിനിമയുടെയും എഫേർട്ട് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. നമ്മളെല്ലാവരും വർക്ക് ചെയ്യേണ്ടതും അതിന് കൊടുക്കേണ്ട കമ്മിറ്റ്മെന്റും ഒക്കെ സെയിം ആണ്. അപ്പൊ ആ സിനിമയ്ക്ക് അർഹിക്കുന്ന പോലെയുള്ള ഒരു പ്രൊമോഷൻ കിട്ടുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അതിനി ആൾക്കാർ അറിഞ്ഞ് കണ്ടു തുടങ്ങിയാൽ ഞങ്ങൾക്കൊക്കെ സന്തോഷം. പിന്നെ ഡെഫിനറ്റ്ലി വിനയ് പറഞ്ഞ പോലെ എല്ലാ സമയത്തും നിങ്ങൾ അവൈലബിൾ ആയിരുന്നു, ഓൺലൈൻ മീഡിയയിലുള്ള ആൾക്കാർ അവൈലബിൾ ആയിരുന്നു. ഓൺലൈൻ പ്രൊമോഷൻ കാരണമാണ് ഇപ്പൊ ഈ കൊച്ചിയിൽ ഇത്ര ആൾക്കാർ വന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് ഷോ നമ്മൾ അത്രയും സക്സസ്ഫുൾ ആയി ചെയ്തു എന്നൊക്കെ പറയുന്നത്. അതിന് നിങ്ങളോട് നന്ദി പറയുകയും ചെയ്യുന്നു. താങ്ക് യു.